Hello guys, ellarkkum Cochin Bytes inde oru pudhiya video ilekku swagatham. Appo innu nammal prepare cheyan povunnathu ningale thumbnail kandathu pole nalla oru aloo paratha yude recipe aanu. Appo idu nammude oru North Indian recipe aanu, Punjabis inde recipe aanu, nalla tasty aanu. Appo butter aloo paratha yana nammal innu prepare cheyan povunnathu. Appo namukku idu nammude curd inde kooda thayirinte kooda kazhikkam. Pratheech angane oru endana kariyude aavashyamonnum illa, allathe thanne nalla nalla yummy aanu, super tasty aanu. വേഗം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ചെയ്യാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വീട്ടിൽ തന്നെ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഈസി റെസിപ്പിയാണ്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ എന്താ ഈവനിങ്ങിന് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാം. നമ്മുടെ വയറൊക്കെ നിറയും. രണ്ടെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ നിറയും കേട്ടോ. അപ്പൊ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്താ കമന്റും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ നമ്മുടെ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നാല് ഉരുളങ്കിഴങ്ങ് ആണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമ്മൾ ബോയിൽ ചെയ്തെടുത്തു, അതിനെ നമ്മൾ തൊലി കളഞ്ഞു. എന്നിട്ട് ആറിയതിനു ശേഷം ഇതേപോലെ നമുക്കിത് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തു, അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ആഴയിലെ കുഞ്ഞുള്ളി, അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ഒരു മൂന്നാലെണ്ണം, അതും ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വലിയ കരിവേപ്പിലയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്തും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു ഫ്രൈ പാൻ വെച്ചു, അതിലേക്ക് നമുക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കടുകൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ആഡ് ചെയ്യുന്നത് ഓപ്ഷണൽ ആട്ടോ, അത് കമ്പൽസറി അല്ല. എന്നാലും അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ നമ്മുടെ മിക്സിനും നമ്മുടെ ആ പൊറോട്ടയ്ക്കും ഒക്കെ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു സ്പൂൺ ബട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരാനായിട്ട് നിൽക്കാം. അപ്പോൾ അതാ ഇത് ഏകദേശം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ മിക്സ് നമുക്കിനി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചു കൊടുക്കാം. അപ്പോൾ ആ മിക്സിന് നല്ല മണവും നല്ല ഫ്ലേവറും ആയിരിക്കും കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതാ നമ്മളിതിലേക്ക് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉരുളങ്കിഴങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളിവിടെ നാല് ചെറിയ ഉരുളങ്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കുക്കറിൽ വെച്ച് ഒരു 6 to 7 വിസിൽസ് വരുമ്പോഴത്തേക്കും അതൊരുവിധം നന്നായിട്ട് ബോയിലായിട്ടുണ്ടാവും. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണും പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഈ ബട്ടറിലും എണ്ണയിലും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. അപ്പോൾ അതാ ഇത് ഏകദേശം നന്നായിട്ട് നമുക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായിട്ട് മഞ്ഞ ഒരു യെല്ലോ കളറിൽ നമ്മുടെ മിക്സ് റെഡിയായി, നന്നായിട്ട് ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഇത് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ പൊറോട്ട പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ ഇതിനാദ്യം നമ്മൾ മാവ് എടുത്തിരിക്കുന്നത് നമ്മുടെ ചപ്പാത്തി മാവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിത് ഒന്ന് പരത്താം. അപ്പോൾ ഇവിടെ പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ നമ്മൾ ആദ്യം പൊടിയിലിട്ടു, എന്നിട്ട് പരത്തുമ്പോൾ നമ്മളിത് ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ഇത് തിന്നാവാനും പാടില്ല. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്താണ് തവയിലിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇത് അകം ശരിക്ക് വേകില്ല. എന്നാൽ ഒരുപാട് ഇത് തിന്നായി കഴിഞ്ഞാൽ ഇത് വേഗം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് പരത്തിയിട്ട് നമ്മുടെ മിക്സ് ഇതിൻ്റെ ഇടയിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നാല് സൈഡിൽ നിന്നും ഇതിങ്ങനെ ഒരു പോക്കറ്റ് പോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ പതുക്കെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഫോഴ്സ് അപ്ലൈ ചെയ്യരുത്, അപ്പോൾ നമ്മുടെ ഈ മിക്സ് അങ്ങ് പുറത്തേക്ക് വരും. ഇനി ഇത് പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നല്ല ജെൻറ്റിലായിട്ട് പതുക്കെ എല്ലാ ഡയറക്ഷനിലേക്കും ഒരേപോലെ നമ്മൾ പരത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലരുടെ ഒരുപാട് കട്ടി, ചില സ്ഥലങ്ങൾ ഭയങ്കര തിൻ, അങ്ങനെയൊക്കെ ആയിപ്പോൾ. അപ്പോൾ വളരെ ജെൻറ്റിലായിട്ട് എല്ലായിടത്തേക്കും ഒരേപോലെ ഫോഴ്സ് കൊടുത്ത് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് നമ്മൾ വലുതാക്കണം എന്നില്ല, ഒരു മീഡിയം സൈസിൽ വെച്ച് ഇതേപോലെ സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പിൽ നമുക്കത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ
തവ നമ്മൾ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പൊറോട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുക്കാം, ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ആയിട്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ നന്നായിട്ട് മുരിഞ്ഞ് അപ്പുറവും ഇപ്പുറവും ഇതേപോലെ ബ്രൗൺ കളറിൽ വരണം. നമ്മളിതിൽ ഓയിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇച്ചിരി പോവും. അപ്പോൾ ദേ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്ക് നല്ലോണം ബട്ടർ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലേക്കും. അപ്പം അതെ നല്ല അടിപൊളി മണം, നമ്മുടെ വീട് ഫുൾ ഇതിൻ്റെ മണമായിരിക്കും കേട്ടോ. അതേപോലെ ഇതിനകത്തെ മിക്സിൻ്റെയും ഈ ബട്ടറിൻ്റെയും ഒക്കെ മണമായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ നമ്മൾ കഴിക്കണം. ഇതാ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാണ്, ഒരു മീഡിയം ഇതിൽ നമ്മൾ പരത്തി ഇതേപോലെ മിക്സ് ഇളക്കി വെക്കുക, നാല് സൈഡും ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ജെൻറ്റിലായിട്ട് നാല് സൈഡിലേക്കും ഒന്ന് പരത്തിയെടുക്കുക. അതെ ഇതിപ്പോൾ നമ്മൾ കണ്ടല്ലോ റൗണ്ട് ഷേപ്പിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. എന്നിട്ടാ ഇതേപോലെ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറ്റി മാറ്റി ഒരുവിധം നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതാ ബട്ടറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളി ആലു പൊറോട്ട റെഡി ആയി കഴിഞ്ഞു. ഇത് കഴിക്കാൻ നമ്മൾ ഈ ഹോട്ടലിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുമല്ലോ, ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് നല്ല അടിപൊളിയായി റെസിപ്പി ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.